ഇവിടുത്തെ പോലീസുകാര് സൈക്കിളിലും പോകുന്നുണ്ട്. പോലീസുകാര് അങ്ങനെ നമ്മൾ ലൈബ്രറിയിലെ കാഴ്ച കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു സ്ഥലത്താണ്. അതെങ്ങുമല്ല, വൈറ്റ് ഹൗസിലാണ്. ആക്ച്വലി വൈറ്റ് ഹൗസിനകത്ത് ഇപ്പോൾ അവർ കയറ്റത്തില്ല, കാരണം ചില സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അകത്ത് കയറാനൊക്കത്തില്ല. ഫ്രണ്ടിൽ ഫെൻസൊക്കെ ആണെന്നാണ് അറിവ്. അപ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ പോയെങ്കിലും ജസ്റ്റ് അത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് അവിടെ പോകാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി അകത്ത് കയറുകയും അകത്ത് കയറാൻ വീഡിയോഗ്രാഫി എടുക്കാനൊന്നും പറ്റത്തില്ല, എന്നാൽ ഒരുവിധം കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം വരുമ്പം നമ്മൾ അങ്ങനെ ചെയ്യും. ഇന്ന് ജസ്റ്റ് പോയി ആ ഫ്രണ്ട് മാത്രം ഒന്ന് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി രണ്ട് വീട്ടിൽ ബിൽഡിംഗ് ഇരിപ്പുണ്ട്. ഇത് ആക്ച്വലി ഇത് അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിംഗ് അത് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ലവണ്ണം കാണാം. അടി ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ് ആണിത് അമേരിക്കയുടെ. അപ്പോൾ നേരെ വൈറ്റ് ഹൗസിലോട്ടുള്ള യാത്രയാണ്. ഇതാണ് എൻ്റെ വഴി. സാധാരണ കാണാൻ വരുന്നവരൊക്കെ ഇതുവഴിയാണ് വരുന്നത്. ഒത്തിരി കാഴ്ചക്കാരിവിടെ വരുന്നുണ്ട്. ഒത്തിരി വിസിറ്റേഴ്സ് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരെ അകത്ത് കയറ്റത്തില്ല. നേരത്തെ അകത്ത് കയറ്റി കാണിക്കുമായിരുന്നു, പക്ഷേ ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അകത്തോട്ട് കയറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ഈ വശം കാണുന്നത് തന്നെയാണ് മരങ്ങളൊക്കെ മറിയുന്നത് നേരെ കാണത്തില്ല. ഇതാണ് വൈറ്റ് ഹൗസ്. ഇതാണ് ഈ വൈറ്റ് ഹൗസിൻ്റെ മുൻവശം, അമേരിക്കയുടെ വൈറ്റ് ഹൗസ്. അപ്പോൾ നമ്മൾ നേരെ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അകത്ത് പോകാൻ പറ്റത്തില്ല. അല്ല, ഇതാണ് വൈറ്റ് ഹൗസ്, അമേരിക്കൻ വൈറ്റ് ഹൗസ്. എന്തോരം ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. കണ്ടില്ലേ എന്തൊരു ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇതിപ്പോൾ അകത്ത് കയറാൻ പറ്റാഞ്ഞിട്ട് പോലും ഇത്രയും ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. അപ്പോൾ അകത്ത് കയറ്റുന്ന സമയമായിരുന്നെങ്കിൽ എത്ര പേര് നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. അതായത് ജസ്റ്റ് വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമുക്കൊന്ന് കാണാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആൾക്കാർ വരുന്നതും കാണുന്നതുമൊക്കെ. അപ്പോൾ വന്നു കണ്ടു, ഇനി നമ്മൾ പോവുകയാണ്. കാരണം നമുക്ക് വേറൊന്നും അകത്ത് കയറാനോ കാണിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. ജസ്റ്റ് ഈ ഫ്രണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. അത് മൊത്തം ഗേറ്റ് ഇട്ടേക്ക്, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ വൈറ്റ് ഹൗസിൻ്റെ അവിടെ ആ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളും കണ്ടത് ഇതാണ് വൈറ്റ് ഹൗസ്. നമ്മൾ ഡയറക്റ്റ് വന്നു, അതിൻ്റെ ആ ഫ്രണ്ടേജൊക്കെ കണ്ടു. ഏതിനും കൊള്ളാം. പിന്നെ അത് വേറെ അതിനകത്ത് ചെറിയൊരു സാഡ്നസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ചെറിയ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരകത്തോട്ടത്ത് കയറ്റാതെ. ഇപ്പം ആരെങ്കിലും കുറച്ച് ദിവസത്തേക്കാണത് അത് അവർ തടഞ്ഞ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതവർ അകത്ത് അലോ ചെയ്യുമായിരിക്കും അകത്ത് പോകാനും കാണാനും ഒക്കെ. അറിയില്ല എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെ ആണത്. ഏതായാലും നമുക്ക് ഏതെങ്കിലും കാണാൻ അകത്ത് കയറാൻ പറ്റിയില്ല, പുറത്തു നിന്ന് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും കൊള്ളാം. ഒത്തിരി പേരവിടെ കാണാൻ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. വൈറ്റ് ഹൗസ് നമുക്ക് പുറത്തുനിന്നെങ്കിലും നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വരുന്നവർ ഒത്തിരി പേരാണ്. അപ്പോൾ കണ്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്തുവാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടൊന്നും പറയാനില്ല, ഏതായാലും അടിപൊളിയായിരുന്നു, അത്രയും പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നേരെ ആക്ച്വലി കാറിനടുത്തോട്ട് പോകാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ കാണുന്നവരെല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.